ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മള് പാണ്ടിക്കാട് അരിച്ചോല അടുത്ത് പരുത്തിക്കുത്ത് നിസാമുദ്ദീന്റെ വീട്ടിലാണ്. ഈ വീടിന്റെ പ്രത്യേകത പറഞ്ഞാൽ നാലുകെട്ട്. നമ്മൾ കുറെ വീടുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ കുറെ വീടുകൾ വറക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത ഈ വീടിനുണ്ട്. അപ്പോൾ ഞാൻ നിസാമുദ്ദീനെ ഡയറക്റ്റ് പരിചയമല്ല, എൻ്റെ ഫ്രണ്ടുണ്ട് സിറാജ്. അപ്പോൾ അവനാണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു വീട് ഉണ്ട്, എന്തായാലും നമുക്ക് ഒന്ന് പോയി നോക്കണം, അവനെ കാണണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരു വീട് എന്തായാലും നിങ്ങളെല്ലാവരും കണ്ടു നോക്കി. കാര്യങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട്, അത് ഒറ്റ നിലയിലാണ്, ബെഡ്റൂമും കാര്യങ്ങളൊക്കെ, അത് ഫസ്റ്റ് ഫ്ലോറൊന്നും ഇല്ലാത്ത രീതിയിൽ ഒറ്റ നിലയിലാണ് ഈ വീട് എടുത്തിരുന്നത്. എന്തായാലും നിസാമുദ്ദീനെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നിസാമുദ്ദീനോട് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാനുള്ളത് സാഹചര്യം എന്നുള്ള നമുക്ക് ജസ്റ്റ് ചോദിച്ചോളാം. നിസാമുദ്ദീനാണ്. ഞാൻ 10-15 വർഷമായിട്ട് പ്രവാസിയാണ് സൗദിയിൽ. അപ്പോൾ ആദ്യം തന്നെ പഴയ വീട് ഞങ്ങൾക്കുണ്ടായി, തറവാട്. അവിടുത്തെ ചെറിയ മകനാണ്. അപ്പോൾ റോഡിൻ്റെ വീട് തന്നെ നന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ നടന്നു. അപ്പോൾ നമ്മൾ എഞ്ചിനീയറായിട്ടൊരു സംസാരിച്ചപ്പോൾ മുമ്പ് പറഞ്ഞത് പൈസ കുറേ ചിലവെന്നാൽ നമ്മൾ കരുതിയ രീതിയിലാവില്ല. അങ്ങനെ പിന്നെ ഈ രീതിയിലൊന്നും ചെയ്തെടുക്കാൻ കഴിഞ്ഞ. ഈ പഴയതിനുള്ള പഴയത് ചെറുപ്പം മുതലേ അങ്ങനെയാണ് ഇത്. നമ്മൾ കുറേ സാധനങ്ങൾ മാറ്റി തന്നെ കയറ്റിയിട്ടുണ്ട്. കുറച്ച് കുട്ടികൾക്കൊന്നും അറിയില്ല അങ്ങനത്തെ. കുറെ കിണ്ടി മറ്റേ കുറച്ചും കൂടി വരാണ്ട് തീര് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ താല്പര്യം പണ്ടുണ്ട്. പഴമാതില് നിങ്ങള് ഷാനവാസ് നമ്മളെ നാട്ടുകാരനാണ്. മാക്സിമം ഇപ്പൊ കൂടെ നിന്ന് ഞങ്ങള് പിന്നെ 4 മാസം സമയമുണ്ട്. തറ ആദ്യം എത്തി നമ്മൾ കുക്കറി വന്നിട്ട് 4 മാസം സമയം കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഫുള്ളായിട്ട്. ഹലോ, നമസ്കാരം. കേരള മാതൃകയിലുള്ള ഒരു നാലുകെട്ട് വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീടിലുള്ളത്. അതിൻ്റെ മെയിൻ ഡോറാണ്. മെയിൻ ഡോറിൻ്റെ ഫ്രെയിമൊക്കെ ഫുൾ ഇരുമ്പാണ്. അത് വുഡിൻ്റെ കളറിലേക്ക് അടിപൊളിയായിട്ട് ചേഞ്ച് ചെയ്ത് പോകണം. ഈ വീടിൻ്റെ പുറത്ത് ചുമരിലൊക്കെ ലാറ്ററൈറ്റ് ഗ്ലാഡിങ് സ്റ്റോൺ അല്ലേ, അത് ഫിക്സ് ചെയ്തുക്കണം. അതുകൊണ്ട് ജസ്റ്റ് പോളിഷ് ചെയ്തിക്കാണ്. അടിപൊളിയാണ് അത് സംഭവം. മെയിൻ ഡോറ് കഴിഞ്ഞ് നേരെ വരുന്നത് ലിവിങ്ങിൻ്റെ ഏരിയക്കാണ്. ലെഫ്റ്റ് സൈഡിൽ ലിവിങ് സെറ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ ബാക്കിലൊരു ഷോക്കേസൊക്കെ ഉണ്ട്. പിന്നെ നേരെ ഫ്രണ്ടിലാണ് ടി വി ഒക്കെ ഉള്ളൊരു ഏരിയ. പിന്നെ അതിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് കോട്ടിയാട്. കോട്ടിയാടിൻ്റെ റൈറ്റ് സൈഡിലാണ് ഡൈനിങ് ഏരിയ. കോട്ടിയാടിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ വുഡൻ കളറ് ടൈലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓഫ് വൈറ്റ് ടൈലുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ ആ വീട്ടിലുണ്ട്. അത് കുറേ അവരുടെ കയ്യിലുള്ളതുണ്ട്. പഴയതായിട്ട് പഴയ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവന്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ളൊരു ഭാഗമാണിത്, ഇതിൻ്റെ നടുമുറ്റം. ഈ നടുമുറ്റത്തിൽ കറക്റ്റായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ വെള്ളവും അവിടെ താഴോട്ട് തന്നെ വീഴും. അത് എല്ലാ ഭാഗത്തുനിന്നും കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് ഉള്ളത്. ബെഡ്റൂമുകളും ഒക്കെ അതിൻ്റെ ചുറ്റുഭാഗമാണ്. കിച്ചനും ഒക്കെ ഇതിൻ്റെ ഡൈനിങ് ഏരിയ ആണിത്. ഡൈനിങ്ങിൻ്റെ ടേബിളടക്കം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ പഴയ ജനലിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ്. ഡൈനിങ് ഏരിയയിൽ നിന്ന് കറക്റ്റാണ് നമ്മൾ ആ കോട്ടയാടിൻ്റെ ആ വ്യൂ, അടിപൊളിയാണ്. ഈ വീടിൽ മൊത്തത്തിൽ ഇരുമ്പ് കൊണ്ട് ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഓടിട്ടുക്കണു. അതേപോലെ തന്നെ അതിൻ്റെ സീലിങ്ങിൻ്റെ ഭാഗത്തും മറ്റേ ഓടിട്ട് കണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ജിപ്സൻ എവിടെയും ചെയ്തിട്ടില്ല. പിന്നെ കിച്ചൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളൊക്കെ ഫ്രെയിമും ഇതോ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ പുറത്തായിട്ടാണ് വാഷ് ബേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് ആ കോട്ടയാടിൻ്റെ മുകളിലായിട്ട് ഒരു
നടപ്പാത ആയിട്ട് അവർ സെറ്റ് ചെയ്തുക്കണം അപ്പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ അത് തിരിഞ്ഞു കണ്ട് ഇങ്ങനെ പോകേണ്ടി വരും. ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത്. ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്, വലിയൊരു ബെഡ്റൂം ആണിത്. അതിൽ കട്ടിലും അതിൻ്റെ സൈഡ് ബോക്സും കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2600 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഉള്ളത്. അതിൽ 4 ബെഡ്റൂം, ലിവിങ്, ഹാള്, ഡൈനിങ്, കിച്ചൺ എല്ലാം ഉൾപ്പെടെ. ഇതിൻ്റെ വിൻഡോസൊക്കെ ഇരുമ്പിൻ്റെ ഫ്രെയിമും അതിൻ്റെ ഡോർസൊക്കെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂം ഇതിൻ്റെ തൊട്ടടുത്താണ് ലിവിങ്ങിൻ്റെ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ ബെഡ്റൂമാണ് ഉള്ളത്. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. വാൾ ഡ്രോപ്പും കട്ടിലുകളൊക്കെ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മൈക്ക ഫിനിഷിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ കിച്ചനാണ് ഈ വീടിൻ്റെ. കാരണം കിച്ചൻ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഓപ്പൺ സ്പേസാണ്. പിന്നെ ഈ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റ് ഉള്ളത്. ബാക്കിയുള്ള ഒന്നും ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ കോൺക്രീറ്റ് ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുള്ള കിച്ചണിൻ്റെ ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡും പ്ലൈവുഡൊക്കെ ഉപയോഗിച്ചിട്ട് ലാമിനേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചണ്. നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയാം എന്താണെങ്കിലും. പിന്നെ ഏതായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.